ഹലോ ഫ്രണ്ട്സ് ഉഷ ക്രാബ്സിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് ആറ്റുമീൻ കിട്ടിയിട്ടുണ്ട് അത് തൊലി എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ട് അങ്ങനെ ചെത്തി എടുക്കുകയാണ് ചെയ്തത് അപ്പോഴും നല്ല എളുപ്പമാണ് കുറച്ചൊന്ന് തണുത്തിരിക്കുമ്പോഴത്തേക്കും ഐസും കൂടെ ഉള്ള സമയത്ത് എടുക്കാൻ ബുദ്ധിമുട്ടില്ല അല്ലെങ്കിൽ തുന്നിപ്പോവും സാധാ തുന്നിപ്പോവും നന്നായിട്ട് ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയായ ചെളിയിൽ ഒരു സ്മെല്ല് വരും അതുകൊണ്ട് നന്നായിട്ട് ഉപ്പിട്ടൊക്കെ കഴുകി വൃത്തിയാക്കിയതാണ് വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് പൊരിക്കാനായിട്ട് എടുക്കാം ഒരു കുടം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ചിന്റെ ഒരു കഷ്ണം ഇഞ്ചി എടുത്തു ഇനി കുരുമുളക് ഇട്ട് കൊടുക്കാം ഒരു സ്പൂൺ ഇതെല്ലാം ചതച്ചിട്ട് ചേർക്കാം ഒരു സ്പൂൺ പെരിഞ്ചീരകം ഇടണം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം രണ്ടോ രണ്ടരയോ ഇടാം കൂടുതൽ മീനുണ്ട് ഞാൻ രണ്ടര ഇട്ടു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അഞ്ചാറ് ഉള്ളിയും എടുത്തിട്ടുണ്ട് കൊച്ചുള്ളിയാണ് അതും കൂടെ ഇട്ട് ഒന്ന് ചതച്ചെടുക്കാം അരച്ചു കൊണ്ടുവരാം ഈ അരച്ചു കഴിഞ്ഞു അരച്ച അരപ്പില് ഇനി ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് ഇതിൽ തേച്ച് പിടിപ്പിക്കാം ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ഇടണം നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം ഇതൊരു അരമണിക്കൂർ ഇങ്ങനെ ഇരുന്നോട്ട് നമുക്ക് അടച്ചു വെക്കാം മുളകെല്ലാം ഒന്ന് പിടിച്ചിട്ട് പൊരിച്ചെടുക്കാം അരമണിക്കൂറായി മീനൊന്ന് പൊരിക്കാനിടാം ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട് അതില് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഓരോ കഷ്ണങ്ങളായിട്ട് എടുത്തിടാം അടുപ്പിച്ചിട്ടുണ്ട് നന്നായിട്ട് രണ്ടു വശം ഒരിഞ്ഞിട്ട് എടുക്കാം രണ്ടു വശവും നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട് ഇത് പാത്രത്തിലോട്ട് മാറ്റാം